പ്രിയപ്പെട്ട നാട്ടുകാരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരദ്ധ്യായത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഒത്തുചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം പത്തൊൻപതാം തീയതി ലോകം തന്നെ നടക്കിയ ഒരു സംഭവത്തിന് നമ്മുടെ ഈ ഗ്രാമം സാക്ഷിയായിട്ടുണ്ട് വാഗൺ ട്രാജഡി എന്ന് ചരിത്രം വിശേഷിപ്പിച്ച ഒരു മഹാദുരന്തത്തിൻ്റെ ഓർമ്മകളാണ് ആ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ഏറ്റവും വലിയ ക്രൂരതയുടെ ഉദാഹരണമായി ചരിത്രം രേഖപ്പെടുത്തിയത് പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് ഒന്ന് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയും രണ്ടാമത്തേത് വാഗൻ ട്രാജഡിയുമാണ് കുരുവമ്പലം പ്രദേശത്ത് വാഗൺ ട്രാജഡിയെ ഓർക്കാൻ വേണ്ടി എന്തിനാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് പല സമയത്തായി നമ്മൾ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ വാഗൺ ട്രാജഡി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷനും അതിനോടടുത്തു നിൽക്കുന്ന വാഗൻ ട്രാജഡി സ്മാരക ടൗൺ ഹാളുമാണ് സത്യത്തിൽ ചരിത്രത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ സാധിക്കാതെ പോയതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് വാഗൻ ട്രാജഡി തിരൂരിലേക്ക് പറിച്ചു നടപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് വാഗണിൽ കുത്തി നടക്കപ്പെട്ട നൂറോളം പേരിൽ എഴുപത് ആളുകളും നമ്മുടെ നാട്ടുകാരായിരുന്നു മാത്രമല്ല അതിൽ മരണപ്പെട്ട നാൽപ്പത്തി ഒന്ന് പേര് നമ്മുടെ പുലാമന്തോൾ പഞ്ചായത്ത് പരിധിയിൽ താമസക്കാരും അതിൽ തന്നെ മുപ്പത്തി അഞ്ചോളം പേര് നമ്മുടെ ഈ ഗ്രാമത്തിലെ ഈ കൊച്ചു ഗ്രാമത്തിലെ ആളുകളുമായിരുന്നത് വാസ്തവം പലപ്പോഴും മറക്കപ്പെടുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒമാനനായ ജില്ലാ പഞ്ചായത്തിൻ്റെ അന്നത്തെ മെമ്പറായിരുന്ന സലീം കുരുവമ്പലത്തിന്റെ പ്രത്യേക താല്പര്യപ്രകാരം ഈ ചരിത്രം വീണ്ടെടുക്കുകയും കുരുവമ്പലത്ത് വാഗൻ ട്രാജഡി സ്മാരക സമിതി എന്ന പേരിൽ ഒരു സാംസ്കാരിക സംഘത്തിൻ്റെ രൂപം നൽകുകയും അതിൻ്റെ ഫലമായിട്ടാണ് വർഷങ്ങളോളമായി ഇതുപോലെയുള്ള ഒരു സംഗമം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കുരുവമ്പലം പ്രദേശത്ത് എങ്ങനെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് എന്ന് ഓരോ വാർഷിക പൊതുയോഗങ്ങളിലും നമ്മൾ സാധാരണ ചർച്ച ചെയ്യാറുണ്ട് വളപുരത്തെ വളരെ പ്രധാനപ്പെട്ട സൂഫി വല്യനും പണ്ഡിതനുമായിരുന്ന കല്ലേത്തുടി കുഞ്ഞുണ്ണിൻ മുസ്ലിയാരെ ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ പെരിന്തൽമണ്ണ സബ് ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന വാർത്ത നാട്ടിൽ എല്ലാവർക്കും എത്തിച്ചേരുകയും ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ക്രൂരതക്കെതിരെ പ്രതികരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി മുഴുവൻ ആളുകളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും നാട്ടുകാരും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരും പെരുന്തൽമണ്ണ സബ് ജയിലിന് മുന്നിൽ തടിച്ചു കൂടുകയും പ്രതിഷേധത്തിൻ്റെ ശക്തി കാരണം ബ്രിട്ടീഷ് പട്ടാളത്തിന് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിക്കേണ്ടി വരികയും അദ്ദേഹത്തെ നാട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു പക്ഷേ ക്രൂരന്മാരായി ബ്രിട്ടീഷ് പട്ടാളം ചെയ്തത് അദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി വന്ന വളപുരത്തുകാരെയും കുരുവമ്പലത്തുകാരെയും പുലാമന്തൂർ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യുകയും ജയിലിലെടുക്കുകയുമാണ് ഉണ്ടായത് അന്ന് വൈകുന്നേരം പെരിന്തൽമണ്ഡ സബ് ജയിലിൽ നിന്നും അവരെ കാൽനടയായി മലപ്പുറം വഴി തിരൂരിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് അങ്ങനെ തിരൂരിൽ ചരക്കിറക്കി നിൽക്കുന്ന ഒരു വാഗണിൽ ഈ നൂറോളം വരുന്ന ആളുകളെ കുത്തിനിറക്കുകയും അവരെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറെടുക്കുകയുമാണ് ഉണ്ടായത് അങ്ങനെ ആ വാഗണിൽ കടന്ന് ശ്വാസം ലഭിക്കാതെ വെള്ളം കിട്ടാതെ പരസ്പരം മാന്തിയും കുഡി കടിച്ചും കുടിച്ചും ഭീകരമായ രംഗത്തോടു കൂടിയാണ് ഈ ഗുഡ്സ് വാഗൺ കോയമ്പത്തൂരിൽ എത്തുന്നത് അതിനുശേഷമുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം കോയമ്പത്തൂരിൽ എത്തുന്ന സമയത്ത് അവിടെയുള്ള സ്റ്റേഷൻ മാസ്റ്റർ ഈ മൃതദേഹങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവാതെ തിരിച്ചു വന്നതിൻ്റെ ഫലമായിട്ടാണ് അവരെ തിരൂർ കോട്ട് ജുമാ മസ്ജിദിലും കോരങ്ങത്ത് പള്ളിയിലും മുത്തൂർ ശിവക്ഷേത്രത്തിൻ്റെ പരിസരത്തുമായി മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കുരുവമ്പലത്തിൻ്റെ ആരുമറിയാത്ത ഈ ചരിത്രം പുതുതലമുറക്ക് കൈമാറാൻ വേണ്ടിയാണ് ഓരോ നവംബർ മാസത്തിലും നമ്മൾ ഇതുപോലെയുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് ഈ വർഷത്തെ ചടങ്ങ് വളരെ ഭംഗിയായ രീതിയിൽ തന്നെയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് കൂടുതലായി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്ന് മാത്രമാണ് എൻ്റെ കർത്തവ്യമുള്ളത് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് കുരുവമ്പലം വാഗൺ ട്രാജലി സ്മാരക സമിതിയുടെ ബഹുമാന്യനായ പ്രസിഡൻറ്റും ഈ ചരിത്ര സത്യം മറഞ്ഞ് ഈ സത്യം നമുക്ക് വെളിച്ചെത്തു കൊണ്ടുവരാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ബഹുമാന്യനായ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ മെമ്പർ സലീം കുരുവമ്പലമാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വാഗൻ രാജണി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ബഹുമാന്യനായ അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ് അവനാണ് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഒന്നിലധികം തവണ ഇവിടെ എത്തുകയും നമ്മോട് സംവദിക്കുകയും ചെയ്ത വളരെ കൃത്യമായ നിലപാടുകൾ പറയുകയും ചരിത്രത്തിൻ്റെ പിൻഫലത്തോടു കൂടി എല്ലാ കാര്യങ്ങളും കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബിനെ വളരെ കൂടി നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ വാഗൻ റാജരി സ്മാരക സമിതിയുടെ പ്രവർത്തകരായ പൂമംഗലം സലാം മാസ്റ്റർ തോട്ടങ്ങൽ അലി മുസ്ലിയാർ മഠത്തിൽ ബഷീർ സാഹിബ് കെ പി കുഞ്ഞു മുഹമ്മദ് വാഴയിൽ മുത്തു തുടങ്ങിയ മുഴുവൻ ആളുകളെയും ഇതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്നെ കേട്ടതിന് നിങ്ങളെല്ലാവരെയും നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷനെ തലസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി അസ്സാം വലൈക്കും അസ്സാം വലൈക്കും വാഹ ബഹുമാനപ്പെട്ട സയ്യിദ് അല്ലി ഷഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട ജലാം അബ്ദുൾ സമുദ്ർ സാഹിബ് മറ്റു വിശിഷ്ടാതിഥികൾ പ്രിയ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ സംഭവങ്ങളിലൊന്നായ പോരാട്ടങ്ങളിലൊന്നായ വാഗൻ ട്രാജഡിയുടെ തൊണ്ണൂറ്റി ഒമ്പതാം വാർഷിക ദിനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന പുതിയ തലമുറയ്ക്ക് ആവേശം കൊടുക്കുന്ന നമ്മുടെ രക്തസാക്ഷികളെ രക്തസാക്ഷികളെക്കുറിച്ച് നമുക്കൊരുപാട് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ദിവസമാണ് നവംബർ പത്തൊമ്പത് എന്ന് പറയുന്നത് ഈ ദിവസത്തിൽ എല്ലാ വർഷവും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർമ്മിച്ചെടുക്കാനും അവരുടെ യാഗ്യോജ്വലമായ പോരാട്ടങ്ങളെക്കുറിച്ച് അനുസ്മരിക്കാനും വിവിധ പരിപാടികൾ നാം സംഘടിപ്പിച്ചു വരാറുണ്ട് തൊണ്ണൂറ്റിയൊമ്പത് വർഷം പിന്നിടുന്ന ഈ മഹാസംഭവത്തിന് നേതൃത്വം കൊടുത്ത ആ സമരത്തിൽ ആ സമരത്തിൽ വീരമൃത്യു വരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെക്കുറിച്ച് ദേശസ്നേഹികളെക്കുറിച്ച് ഓർമ്മിച്ചെടുക്കുന്നത് തന്നെ പുതിയ തലമുറക്ക് അവരുടെ പോരാട്ടങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് അത് നമുക്കൊരു ലക്ഷ്യമുണ്ട് നാം മനസ്സിലാക്കുന്നതുപോലെ വർത്തമാന കാലത്ത് വർത്തമാന കാലഘട്ടത്തിൽ ഇത്തരം ചെറിയ ചടങ്ങുകൾക്ക് പോലും വലിയ പ്രാധാന്യമാണ് കൈവന്നിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പല ഈടുകളും മറയ്ക്കാൻ വേണ്ടി തീവ്രമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചരിത്ര ഗ്രന്ഥങ്ങളിലും ചരിത്ര മേഖലകളിൽ നിന്നും അത്തരം പോരാട്ടങ്ങളെയും പോരാളികളെയും മായ്ച്ചു വയ്ക്കാനും മറച്ചു വെക്കാനുമുള്ള ശ്രമമാണ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെയും അതുപോലെ തന്നെ വാഗൻ ട്രാജഡിയിൽ വീരമൃത്യു വരിച്ച ആളുകളെ സംബന്ധിച്ചും ആ സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ വേണ്ട വിധം ഓർക്കാതെ പോയിട്ടുണ്ട് എന്ന പ്രയാസം നമ്മൾ എപ്പോഴും പങ്കുവെക്കാറുണ്ട് നമുക്കറിയാവുന്നതുപോലെ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ജാലിയൻ വാലാബാഗ് കുട്ടപ്പൊളി മറ്റൊന്ന് നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇരുപത്തിയൊന്നിലെ വാഗൺ ട്രാജഡി പക്ഷേ വാഗൻ ട്രാജഡിക്ക് വേണ്ടത്ര ചരിത്ര പ്രാ ചരിത്ര പ്രാധാന്യമോ ചർച്ചയോ ഉണ്ടായില്ല എന്നുള്ളത് ആ വസ്തുത പലപ്പോഴും ഇത്തരം അനുസ്മരണ ചടങ്ങുകളിൽ നമ്മൾ ഓർക്കാറുണ്ട് ആ കുറവ് പരിഹരിക്കുവാനാണ് ചെറിയ തോതിലെങ്കിലും വാഗൻ ട്രാജഡി സ്മാരക സമിതി ഒരു സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതിലൂടെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ നാം ശ്രമിച്ചത് അങ്ങനെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അറിയുന്നതും അറിയാത്തതുമായ എത്രയോ പോരാട്ടങ്ങളാണ് നമ്മുടെ ഈ ചരിത്രഭൂമിയിൽ ഇന്ത്യ മഹാരാജ്യത്ത് പല പ്രദേശങ്ങളിലായിട്ട് ഉണ്ടായിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന് പോലും വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാനുള്ള ഇടം കിട്ടാത്ത പ്രയാസം ഇന്നത് പ്രസക്തമാകുന്നത് അത്തരം സംഭവങ്ങൾ പൂർണമായും രാജ്യ ചരിത്രത്തിൽ നിന്ന് രാഷ്ട്ര ചരിത്രത്തിൽ നിന്ന് നമ്മുടെ ചരിത്രഏടുകളിൽ നിന്ന് മറച്ചു പിടിക്കാനും മായ്ക്കാനുമുള്ള ഗവൺമെന്റിന്റെ കൂടെ ഒത്താശയോടു കൂടെയുള്ള ശ്രമങ്ങൾ നടന്നു വരുമ്പോഴാണ് ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് വാരിയൻ കുന്നത്ത് കുഞ്ഞാഹ്മദ് ഹാജിയുടെ പേര് പോലും ചരിത്ര ഗ്രന്ഥത്തിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമം വാരിയൻ കുന്നത്ത് കുഞ്ഞാഹമ്മദ് ഹാജിയുടെ ചരിത്രം ഒരുപാടൊരുപാട് രേഖകളിൽ വന്നിട്ടുള്ളതാണ് അത് മലപ്പുറത്തെയും മലബാറിലെയും ആളുകൾക്ക് സുപരിചിതമായ ചരിത്രങ്ങളാണ് പക്ഷേ ആ ദേശാഭിമാനിയുടെ പ്രവർത്തനങ്ങൾ പോലും മറച്ചു വെക്കാൻ അല്ലെങ്കിൽ അത് ചരിത്ര രേഖയിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢോദ്ദേശം ഗൂഢലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായിരുന്നാലും ചെറിയ തോതിലാണെങ്കിലും ചെയ്തു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് വളരെ ചരി ഈ നമ്മുടെ രാഷ്ട്രത്തോട് ചെയ്യുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളോട് ചെയ്യുന്ന നീതിപൂർവമായ ഒരു പ്രവർത്തനമായിട്ടേ നമുക്ക് കാണാൻ സാധിക്കും ഈ ചരിത്രങ്ങൾ മാറ്റിവെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ഏടുകളിൽ നിന്ന് ഇവരുടെയൊക്കെ പേരുകൾ ചരിത്ര സംഭവങ്ങൾ മാറ്റിവെച്ചത് കൊണ്ടോ മായ്ക്കപ്പെടാൻ കഴിയുന്ന മായ്ച്ചു കളയാൻ സാധിക്കുന്ന ഒന്നല്ല രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമരം ചരിത്രങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഈ രാജ്യം സ്വാതന്ത്ര്യം നേരിടുന്നതിന് വേണ്ടി ജീവൻ പോലും പണയപ്പെടുത്തിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മുടെ രാഷ്ട്രം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നാം നേടിയെടുത്തിട്ടുള്ള നമ്മുടെ സ്വാതന്ത്ര്യ രംഗത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ മൂല്യങ്ങൾ അത് തകരാതെ തകർക്കപ്പെടാൻ അവസരം കൊടുക്കാതെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായി മാറുകയാണ് അതിനുള്ള പ്രവർത്തനം കൂടിയായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ നാം ശ്രമിക്കുന്നത് നമുക്കറിയാം രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടി രാജ രാജ്യത്തിൻ്റെ ഇന്ന് കാണുന്ന നമ്മുടെ പവിത്രമായ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള മറ്റൊരു സ്വാതന്ത്ര്യ സമരം നയിക്കേണ്ട ഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രനേതാക്കന്മാർ നേടിത്തന്നിട്ടുള്ള രാഷ്ട്രപിതാവ് ഗാന്ധിജിയും രാഷ്ട്രനായകന്മാരും അവരുടെ പോരാട്ടങ്ങളിലൂടെ നേടിത്തന്നിട്ടുള്ള നമ്മുടെ ഭരണഘടനയും ആ ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യങ്ങളും ഒന്നൊന്നായി ഹനിച്ചു നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ തകർത്തു കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഓരോ ഭാഗത്തു നിന്നും പതുക്കെ പതുക്കെ ഘട്ടം ഘട്ടമായി കൊണ്ടുവരാനുള്ള ഫാസിസ്റ്റ് ശ്രമങ്ങളാണ് രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മതേതര വിശ്വാസികളുടെ ജനാധിപത്യ വിശ്വാസികളുടെ ഒറ്റക്കെട്ടായ മുന്നേറ്റം ഉണ്ടാവേണ്ടതുണ്ട് ഒറ്റക്കെട്ടായ പോരാട്ടം ഉണ്ടാകേണ്ടതുണ്ട് അത് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമായി ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ പൗരനും അത് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കാലഘട്ടം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് നാം പ്രത്യാശിക്കുകയാണ് ഈ ഇന്നത്തെ നമ്മുടെ തൊണ്ണൂറ്റി ഒമ്പതാം വാർഷിക ദിനാചരണം അതിൻ്റെ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നത് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുനവർ അലി തങ്ങൾ അവനാണ് അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സ്വാഗതം ആശംസെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ കൂടെ വാഗൻരാജന് സ്മാരക സമിതിയുടെ പേരിൽ ഞാൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പ്രമുഖ വാഗ്മി പ്രിയങ്കരനായ അബ്ദുസമദ് പൂക്കോട്ടു അവർക്കാണ് വളരെ ബഹുമാന പുരസ്സരം ഞാൻ അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു തൊണ്ണൂറ്റി ഒമ്പതാം വാർഷിക ദിനമാണ് നമ്മൾ ആചരിക്കുന്നത് അടുത്ത വർഷം നൂറാം വാർഷികമാണ് നാം ആചരിക്കാനിരിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഈ തൊണ്ണൂ നൂറ് വരെയുള്ള ഒരു വർഷകാലം നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട് ദൗർഭാഗ്യവശാൽ പൊതു പരിപാടികളും പദ്ധതികളുമൊന്നും ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി നാം നേരിടുകയാണ് ലോകം മുഴുവൻ കോവിഡ് മഹാമാരിയുടെ പ്രയാസത്തിൽ ജീവിക്കുമ്പോൾ അത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് പരിമിതികൾ ഉണ്ടെങ്കിലും ഈ പ്രയാസമല്ല നീങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷകാലം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിച്ചു തന്നെ നമ്മുടെ നാടിൻ്റെയും ചരിത്ര ചരിത്രത്തിൽ ഇടം നേടിയ നമ്മുടെ പ്രിയപ്പെട്ടവരെയും നാട്ടുകാരെയും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള പോരാട്ടത്തിൽ ജീവൻ രജിക്കേണ്ടി വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ അനുസ്മരിക്കുന്ന അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ പരിപാടികളാണ് നാം ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ തൊണ്ണൂറ്റിയമ്പതാം വാർഷിക ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഓൺലൈൻ ഓൺലൈനായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സെമിനാറിൻ്റെ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കാൻ ആദരണിയും ബഹുമാനുമായിട്ടുള്ള

ബ്രിട്ടീഷ് സാമജത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മലബാറിലെ ഒരുപാട് ആളുകൾക്ക് പങ്കുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇന്ന് ചരിത്രങ്ങളെ വിളച്ചടിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഏറ്റവും സുപ്രധാനമായ വാഗൻ ട്രാജഡി എന്ന ചരിത്രത്തിലെ കറുത്ത അധ്യായം എഴുപതോളം പേരെ ട്രെയിനിൽ കയറ്റിക്കൊണ്ടുപോയി വാഗനിൽ വെച്ച് അവർ മരിക്കുകയും ആ സംഭവം ഇന്നും അത് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ദുരന്തകഥയായി മാറിയിരിക്കുകയാണ് എഴുപത് പേരിൽ നാൽപ്പത്തി ഒന്ന് പേരും പുലാമന്തോൾ പഞ്ചായത്തിലും അതിൽ മുപ്പത്തഞ്ച് പേര് കുരുവമ്പലം പ്രദേശത്തുകാരാണ് ഗുരുവമ്പുലം വങ്ങൺ വേഗൻ ട്രാജഡി സ്മാരക സമിതി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അനുസ്മരണ പരിപാടിയാണ് ഇവിടെ തുറക്കം കുറിക്കുന്നത് ഈ ഒരു അവസരത്തിൽ എന്തുകൊണ്ടും പുതിയ തലമുറക്ക് മലബാറിലെ മാപ്പിളന്മാർ ഈ രാജ്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട് വാര്യങ്കുന്നത് കുഞ്ഞമരാജി എന്ന പടനായകനെ ആ വർഗീയവൽക്കരിച്ചുകൊണ്ട് ചരിത്രത്തിൽ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് അവിടെയാണ് ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യബോധത്തോടു കൂടി വാഗൻ ട്രാജഡി എന്ന ദുരന്തം അതിൽ രക്തസാക്ഷികളായ മലബാറിലെ ക്ഷുണക്കുട്ടികൾ അവരുടെ ഓർമ്മക്കായി ഇവിടെ നടത്തുന്ന ഈ ഒരു സംരംഭം എന്തുകൊണ്ടും പുതിയ തലമുറകൾക്ക് ചരിത്രബോധം ഉണ്ടാകുന്നതിലും അതിൽ നമ്മുടെ പൂർവികർ കാണിച്ച ആ രാജ്യസ്നേഹം എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് ഈ ഒരു പരിപാടി വഹ്മാ റഹീം എന്ന വചനബോധിന് ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിക്കുന്നു സ്ലാ അസ്സലാമലൈക്കും വാഹന അബറക്കാത്തു പ്രിയമുള്ളവരെ കുരുവമ്പലം വാഗൺ ട്രാജഡി സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാഗൻ ട്രാജഡി സംഭവത്തിൻ്റെ തൊണ്ണൂറ്റി ഒമ്പതാം വാർഷികത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് വാഗൻ ട്രാജഡി സംബന്ധമായ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സമർപ്പണം ചെയ്യുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപതിനാണ് ഈ സംഭവം നടന്നത് എന്ന് ചരിത്രത്തിൽ കാണുവാൻ കഴിയും നൂറ് പേരെ ഒരു ഗുഡ്സ് വാഗണിൽ വളരെയധികം പ്രയാസപ്പെടുത്തി കയറ്റി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആ ട്രെയിൻ മുന്നോട്ട് കുതിച്ചതോടുകൂടി ഒരു ദുരിതത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു മഡ്രാസ് മറാത്ത കമ്പനിയുടെ കൃത്യമായി പറഞ്ഞാൽ മഡ്രാസ് സൗത്ത് മറാത്ത കമ്പനി തയ്യാറാക്കിയ എം എസ് എൽ വി പതിനേഴ് പതിനൊന്ന് എന്ന നമ്പറിലുള്ള ഒരു വാഗൺ എഴുപത്തി ഏഴാം നമ്പറായി കോഴിക്കോട്ട് നിന്ന് വന്ന ഒരു ഗുഡ്സ് ട്രെയിനിൽ ഘടിപ്പിച്ചുകൊണ്ട് ആറ് നാൽപ്പത്തി അഞ്ചിന് അത് തിരൂരിൽ എത്തുകയാണ് ആ ട്രെയിനിൽ പല ഭാഗങ്ങളിൽ നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് അന്നത്തെ കാലഘട്ടത്തിലെ സമര പോരാളികളെ പ്രത്യേകിച്ച് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതിശക്തമായി സമരമുഖത്ത് നിന്നിരുന്ന രാജ്യസ്നേഹികളായ ജനസമൂഹത്തെ പല രീതിയിലും പീഡിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവരെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ അവരെ കൊണ്ടുവന്നത് അവരെ തിരൂരിലേക്ക് കൊണ്ടുവരുന്ന രംഗം പല ചരിത്രകാരന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലഘട്ടത്തിൽ മൃഗങ്ങളെ കൊണ്ടുപോയിരുന്നത് പോലെ ഒന്നും രണ്ടും മൂന്നും മൃഗങ്ങളെ ഒന്നിച്ച് കൂട്ടിക്കെട്ടി കൊണ്ടുപോകുന്നത് പോലെ ആളുകളെ ഒന്നിച്ച് ചങ്ങലക്കെട്ട് അടിച്ചും മർദ്ദിച്ചും അവരെ നടത്തിയായിരുന്നു മലപ്പുറം ഭാഗത്തുനിന്ന് തിരൂർ വരെ കൊണ്ടുപോയിരുന്നത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരുന്നു അത്രയും പീഡിപ്പിച്ച് അറുനൂറോളം ആളുകളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ അവർ കൊണ്ടുവന്നിരുന്നു പേരെയാണ് ഈ വാഗണിൽ കയറ്റിയത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ക്യൂബിക് ഫീറ്റ് സ്ഥലം എത്രയുണ്ടാകും ആ ക്യൂബിക് ഫീറ്റ് സ്ഥലത്ത് ഇരുന്നൂറ് കാലുകൾ വെക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല അത്രയും സുഷ്ടിച്ച ഒരു സ്ഥലത്താണ് നൂറ് പേരെ എസ് പി ഇച്ചുകൂക്കിൻ്റെ നേതൃത്വത്തിൽ അന്ന് റിസർവ് പോലീസിലെ സർജന്റ് സർജൻ്റായിരുന്ന എ ചാൻഡ്രൂസിന്റെ നേതൃത്വത്തിൽ ഈ പീഡനം നടന്നത് ഹെഡ് കോൺസ്റ്റബിൾ ഒ ഗോപാലൻ നായർ അതിന് എല്ലാ നേതൃത്വവും നൽകി അവരുടെ നിർദ്ദേശപ്രകാരം അഞ്ച് കോൺസ്റ്റബിൾമാർ ഇവർക്ക് കാവൽക്കാരായി മുന്നോട്ട് വന്നു അങ്ങനെ ബെല്ലാരിയിലേക്ക് തിരൂരിൽ നിന്നും ഈ ട്രെയിൻ നീങ്ങുകയാണ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ട്രെയിൻ ഷൊർണൂരിലെത്തി അങ്ങനെ ഷൊർണൂരിൽ ആ ട്രെയിൻ നിർത്തി അരമണിക്കൂർ ഷൊർണ്ണൂരിൽ നിർത്തി എന്നാണ് ചരിത്ര പുസ്തകത്തിലുള്ളത് അരമണിക്കൂർ ഷൊർണൂരിൽ നിർത്തുന്നു ആ സമയത്ത് കാവൽക്കാരായ പോലീസുകാർ പുറത്തിറങ്ങുന്ന സമയത്ത് പ്ലാറ്റ്ഫോമിൽ അവർ നിൽക്കുമ്പോൾ ഈ വാഗളിൽ നിന്നും വെള്ളം വെള്ളം എന്ന് ചോദിച്ച് ആർ തട്ടഹസിക്കുന്ന ദീനരോധനം കേട്ടിരുന്നു അത് സ്റ്റേഷനിലെ പലരും കേട്ടിരുന്നു അതുപോലെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ പതിനഞ്ച് മിനിറ്റ് ഈ ട്രെയിൻ നിർത്തിയിരുന്നു അപ്പോഴും ഈ ബോഗിയിൽ നിന്ന് ആർത്തനാദങ്ങൾ കേട്ടിരുന്നു എന്ന് പിന്നിലുള്ള അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ടേ മുപ്പതിനാണ് ഇത് പോത്തന്നൂരിൽ എത്തുന്നത് അവിടെ നിന്ന് തുറന്നു നോക്കുമ്പോൾ അൻപത്തിയാറ് പേർ മരണപ്പെട്ട ഭീകരമായ ഒരു രംഗമാണ് ട്രെയിനിനകത്ത് കാണുന്നത് ആ ട്രെയിൻ വാഗണായതുകൊണ്ട് ചരക്ക് കൊണ്ടുപോകുന്ന വാഗണായതുകൊണ്ട് അതിൻ്റെ വാതിൽ കൂടി കൊട്ടിയടച്ചതോടുകൂടി യാതൊരു തരത്തിലും വായു അകത്ത് പ്രവേശിക്കാൻ സൗകര്യമുണ്ടായിരുന്നില്ല വാഗണ്ട സൈഡ് ഭാഗത്തെ ആണി ഊരി സ്ഥലത്ത് വായു അകത്ത് കിടക്കുമ്പോൾ ശ്വസിക്കുന്നതിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടി പരസരം മാന്തിപ്പറിച്ച് ശരീരഭാഗങ്ങളിൽ നിന്ന് രക്തമൊലിച്ച് മല വിസർജനം നടത്തി അവർ തമ്മിൽ മരണവെപ്രാളം നടത്തി ഭീതിജനകമായ അന്തരീക്ഷത്തിലായിരുന്നു അമ്പത്താറ് പേര് മരിച്ചതും ബാക്കിയുള്ളവർ ബോധരഹിതരായി കിടക്കുന്നതും ആ രംഗം കണ്ട പലരും വളരെ വേദനാജനകമായി അത് ചരിത്രത്തിൽ ഉദ്ധരിച്ചത് കാണുവാൻ കഴിയും വഴിക്ക് വെച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി ബാക്കിയുള്ളവർ ആറ് പേർ വഴിക്ക് മരിച്ചു ബാക്കിയുള്ളവർ ആശുപത്രിയിൽ വെച്ച് മരിച്ചു മൊത്തം എഴുപത് എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാനേജർ ഈ ഭീകര രംഗം കണ്ടപ്പോൾ ആ മരണപ്പെട്ട ട്രെയിൻ ബോഗിയുള്ള ആളുകളെ സ്വീകരിക്കാൻ തയ്യാറായില്ല കാരണം കോയമ്പത്തൂര് പോത്തന്നൂർ പോലുള്ള പ്രദേശങ്ങൾ അന്ന് പട്ടാള ഭരണം ഇല്ലാത്ത പ്രദേശമായിരുന്നു ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ആ പ്രദേശത്തു ഈ വിവരം നമുക്ക് പുറത്തറിയാൻ കഴിഞ്ഞു ഇല്ലെങ്കിൽ പട്ടാള ഭരണമുള്ള പ്രദേശമാണെങ്കിൽ അവിടെ നിന്നും ഇത് പുറത്തറിയുമായിരുന്നില്ല അവിടെ പട്ടാള ഭരണം ഇല്ലാത്തത് കൊണ്ടാണ് അറിഞ്ഞത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ പീഡിപ്പിച്ച് സമര പോരാളികളെ എണ്ണം കുറക്കുക എന്നതൊരു നയമായിരുന്നു വീടുകളിൽ ഒന്നിച്ച് ആളുകളെ കയറ്റി തീ കൊടുക്കുക ആൾക്കൂട്ടമുള്ള സ്ഥലത്ത് അവർ ഇതുപോലെ തീ വെച്ചു നശിപ്പിച്ച് സമൂഹത്തിന്റെ എണ്ണം കുറുക്കുക ഉണ്ടകളയാതെ വെടിയുണ്ടകളയാതെ ആളുകളെ കൊല്ലുക എന്നൊരു ഏർപ്പാട് ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു ഇവരിൽ ഒരാളെ വധിക്കാൻ ഒരു വെടിയുണ്ട പോലും കളയാൻ പാടില്ല എന്ന രീതി അവർ സ്വീകരിച്ചിരുന്നു എന്നൊക്കെ ചരിത്രക്കാരന്മാരുതിട്ടുണ്ട് അങ്ങനെ ഈ രീതിയിൽ ഈ സംഭവങ്ങൾ നടന്ന് ഇത്രയും ആളുകൾ മരണപ്പെട്ടപ്പോൾ അത് ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു അതിനെക്കുറിച്ച് അന്വേഷണം വന്നു നാപ് കമ്മീഷൻ വന്നു നാപ് കമ്മീഷന്റെ അന്വേഷണം വന്നപ്പോൾ ഇവർ പറഞ്ഞത് ഈ സ്റ്റേഷനുകളിൽ വച്ചൊക്കെ ഇവർ ബോഗി തുറക്കണമെന്നും വെള്ളം വേണമെന്നും ഒക്കെ പറഞ്ഞ് ആർത്തലച്ചിരുന്നുവെങ്കിലും അപ്പോൾ തുറന്നാൽ അവർ ചാടുകയും അപകടമുണ്ടാക്കുകയും അക്രമം നടത്തുകയും ചെയ്യുമെന്ന് ഭീതി ഉള്ളത് കൊണ്ടാണ് തുറക്കാതിരുന്നത് എന്നാണ് നാപ് കമ്മീഷന് കൊടുത്ത റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ആ അന്വേഷണം എവിടെയും എത്താതെ പോയി റെയിൽവേ പ്രത്യേകമായ അന്വേഷണം നടത്തി റെയിൽവേ അന്വേഷണം നടത്തിയിട്ട് അവസാനം കണ്ടെത്തിയത് വാഗൺ നിർമ്മിച്ച കമ്പനിക്കാണ് കുഴപ്പം കാരണം വാഗൺ ആ രീതിയിൽ നിർമ്മിക്കാൻ പാടില്ലായിരുന്നു എന്ന റിപ്പോർട്ട് വന്നു പരിശോധിക്കേണ്ട ട്രാഫിക് ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും അയാൾ പോലും ജോലിയിൽ നിന്ന് മാറുകയോ മരണപ്പെടുകയോ ചെയ്തിരുന്നു എന്നൊക്കെ ചരിത്ര പുസ്തകത്തിൽ വലിയ വലിയ ചിന്തകന്മാരും ബുദ്ധിജീവികളുമായ ചരിത്രക്കാരന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും ചുരുക്കത്തിൽ എഴുപത് പേർ മരണപ്പെട്ടു എന്ന് പറയുന്ന അവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ തന്നെ ചില ആളുകൾ ആ മുസ്ലിംകളായിരുന്നു ഹിന്ദു സഹോദരങ്ങൾ അതിലുണ്ടായിരുന്നു ആ ലിസ്റ്റ് പരിശോധിച്ചാൽ ഡോക്ടർ സി കെ ഗ്രീം സാർ തന്റെ ഹിസ്റ്ററി ഓഫ് കേരള മുസ്ലിംസിൻ്റെ വാള്യത്തിൽ ഒന്നാം വാള്യത്തിൽ അവരുടെ പേര് വിവരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പേര് വിവരം പ്രസിദ്ധീകരിച്ച് കണ്ടാൽ അറിയാം അക്കര വീട്ടിൽ കുഞ്ഞിനും പള്ളി അച്യുതൻ നായർ അതിലുണ്ട് ഒരു നായർ നായർ തടപാറ്റിൽപ്പെട്ട ഒരാളുണ്ട് അതുപോലെ തന്നെ കിഴക്കിപ്പാലത്തിൽ തട്ടാൻ ഉണ്ണിപ്പുരായനുണ്ട് ചോളക്കലയിൽ പൊട്ടിച്ചിപ്പൂവുണ്ട് മേലട്ടത്തു ശങ്കരൻ നായനുണ്ട് മധുക്കിരിയൻ കദളി എന്ന് പറയുന്ന ആളുണ്ട് മുസ്ലിംകളല്ലാത്ത ധാരാളം ആളുകളുണ്ടായിരുന്നു അതിൽ നല്ലൊരു ശതമാനം ആളുകൾ കുരുവമ്പലത്തുകാരാണ് അതുകൊണ്ടാണ് കുരുവമ്പലത്തുകാർ ഈ കാര്യത്തിൽ പ്രത്യേകം താൽപ്പര്യമെടുത്തുകൊണ്ട് ഇവരെ അനുസ്മരിക്കാൻ മുന്നോട്ട് വരുന്നത് ഇവിടെ ഡോക്ടർ സി കെ കിരീം സാർ ഉദ്ധരിച്ചതനുസരിച്ചുകൊണ്ട് കുരുവമ്പലം അംശത്തിലെ ആളുകൾ അവരുടെ പേരുകൾ കൃത്യമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട് വാഴപ്പല്യാലിൽ വീരാൻ ഓരോരുത്തരുടെ പേരുകൾ അദ്ദേഹം വിളിച്ചത് ഡോക്ടർ സി കെ കിരീം സാർ രേഖലെന്ന് ഉദ്ധരിച്ചതാ പോണ്ടക്കൽ മരക്കാർ വടക്കേക്കാട്ടിൽ കുഞ്ഞായ്മ റെക്കോട്ടിൽ ഏനി കരുത്തൊടി യൂസഫ് പുത്തൻ വീട്ടിൽ കുഞ്ഞാഹ്മദ് കല്ലത്തൊടി അഹമ്മദ് പെരുങ്ങോടൻ അബ്ദു അതുപോലെ തന്നെ ചിരൻ പുത്തൂർ കുഞ്ഞായ്മു അത്താണിക്കൽ മൊയ്തീൻ ഹാജി നല്ലൻ കിണറ്റിങ്ങൽ മമ്മൂതു പറയൻ പള്ളിയാളി കുഞ്ഞായ്മു പനങ്ങോടൻ തൊടി മുഹമ്മദ് പുനയൻ പള്ളിയാളി സെയ്താലി മഠത്തിൽ അഹമ്മദ് കുട്ടി കോങ്ങാട്ട മൊയ്തീൻ പെരുങ്ങോടൻ കാദർ കൊറാക്കോട്ടിൽ അഹമ്മദ് കാളക്കണ്ടത്തിൽ മൊയ്തീൻകുട്ടി കുട്ടിപ്പാലക്കൽ കോയാമു അദ്ദേഹം ഓരോ നമ്പറിട്ട് കൃത്യമായി മുഴുവൻ മരണപ്പെട്ടവരുടെയും പേര് പറഞ്ഞപ്പോൾ ഈ ഞാൻ ഈ വായിക്കുന്ന പേരുകൾ മുഴുവൻ അദ്ദേഹം രേഖപ്പെടുത്തിയ കുരുവമ്പലം അംശം എന്നാണ് അതുകൊണ്ടാണ് ഈ പേരുകൾ പ്രത്യേകം എടുക്കാൻ കാരണം കുരുവമ്പലത്തുകാർ നടത്തുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് അപ്പൻകണ്ടൻ അയ്മുട്ടി പുളിക്കൽത്തൊടി കുഞ്ഞേമു എറശ്ശേനി പള്ളിയാളിൽ ആലി കൊണ്ടാട്ടിൽ ചെറിയ മൊയ്തീൻ തറക്കുഴയിൽ ഏനി മേലേതിൽ കുഞ്ഞലവി വലിയ കുഞ്ഞായൻ മാങ്കോവിൽ കുമ്മത്ത് അഹമ്മദ് തെക്കത്ത് അലവി മേലേതിൽ വലിയ മൊയ്തീൻകുട്ടി കല്ലിത്തൊടി കോരക്കാട്ടിൽ അവറാൻ കുട്ടി ക്ലാരിപ്പുറത്ത് കോരിപ്പുറത്ത് ഐദ്രു പുത്തൻ പീടികയിൽ വീരാൻ പെരുമ്പോഴി കുഞ്ഞുമൊയ്തീൻ ഇങ്ങനെ മൊത്തം അദ്ദേഹം അമ്പത്തിനാലില് പേര് അൻപത്തിനാല് ആളുകളുടെ പേര് പറയുന്ന കൂട്ടത്തിൽ ആ അൻപത്തിനാല് പേരുകൾക്ക് നേരെ ഡോക്ടർ സി കെ കരീം സാറെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അവർ കുരുവമ്പലം അംശക്കാർ എന്നാണ് കുരുമ്പലം വംശം എന്ന് പറയുമ്പോൾ ആ പ്രദേശത്ത് ചുറ്റുപെട്ടത്ത ആളുകളാകും ചരിത്രമാകുമ്പോൾ അഭിപ്രായങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ഇത്രയും ആളുകളുടെ പേര് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ വർഗീയം എന്നൊക്കെ പലരും പ്രചരിപ്പിക്കുമ്പോഴും പലതരത്തിലുള്ള തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടക്കുമ്പോഴും ഇതേക്കുറിച്ച് ചരിത്രകാരന്മാർ എഴുതിയിട്ടുള്ളത് ഇതൊരു സൗഹൃദ അന്തരീക്ഷത്തിൽ നടന്നതാണ് കാരണം അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സമരത്തിന് മുന്നോട്ട് വരുമ്പോൾ ആ സമരത്തിന്റെ കൂട്ടത്തിൽ ഒരിക്കലും സ്വാഭാവികമായും ഈ രീതിയിൽ അമുസ്ലിങ്ങൾ വരാൻ ഒരു സാധ്യതയുമില്ല ഇവിടെ അമുസ്ലിങ്ങൾ വന്നു അമുസ്ലിങ്ങൾ പോലും അതിൽ പങ്കെടുത്തു മാത്രമല്ല ഒരു കവി ഇതേക്കുറിച്ച് കവിത എഴുതിയപ്പോൾ അദ്ദേഹം എഴുതിയത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ വാഗൺ മുറിയിൽ തൊണ്ണൂറ് പേരെ വാഗൺ മുറിക്കുള്ളിൽ തൊണ്ണൂറ് പേരെ പൂട്ടി വാതിലും കൂട്ടി അടച്ച് വണ്ടിയും ഓട്ടി അദ്ദേഹം വളരെ മനോഹരമായി കവിത എഴുതിയതാ ശോകം വിരൂപത്തി നാലാളുകൾ ബാക്കി ശ്വാസം കിട്ടാതെ പിടഞ്ഞ് നിർജീവമായി യോഗത്തിൽ മാപ്പിളമാരും ഹിന്ദുക്കൾ അഞ്ച് ഒരുമയിൽ കെട്ടിപ്പുണർന്ന് മരിച്ചിട്ടുണ്ട് കണ്ടോ ആ വാചകം മാപ്പിളമാരും ഹിന്ദുക്കളും അഞ്ച് ഹിന്ദുക്കൾ അവർ അവരിവരെ കെട്ടിപ്പുണർന്ന് മരിച്ചിട്ടുണ്ട് ഈ വാഗൻരാജൻ സംഭവത്തിൽ പങ്കെടുത്ത ആളുകളുടെ തിരൂരി കോരങ്ങത്ത് പള്ളിയിലും ആ പ്രദേശത്ത് ഇവരുടെ കബറുണ്ട് പ്രത്യേകമായി ഞാനിവിടെ ഉദ്ധരിക്കാൻ കാരണം ഹിന്ദുക്കൾ പോലും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നത് വളരെ പ്രധാനമാണ് അത് മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ധാരാളം ആളുകൾ കുരുവമ്പുലം ഭാഗത്ത് നിന്ന് ഇതിൽ പങ്കെടുക്കാനുണ്ടായ കാരണം നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും അവിടെ വളപുരത്ത് കാരനായ ഒരു കുഞ്ഞുണ്ണി മുസ്ലിരുണ്ടായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഇവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തെ അറസ്റ്റ് എന്ന് കേട്ടപ്പോൾ പലരും ബ്രിട്ടീഷുകാരോട് ഇത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇതിൽ പ്രതിഷേധിച്ച് മുന്നോട്ട് വന്നപ്പോൾ അവരെ മുഴുവൻ പിടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പോൾ ഒരു പണ്ഡിതനോടുള്ള ആദരവ് ആ ആദരവ് അ മുസ്ലിങ്ങൾ പോലും പ്രകടിപ്പിച്ച ഒരു രീതി ഇതൊക്കെ നമ്മുടെ നാടിന്റെ പഴയകാല സൗഹൃദ ചിത്രമാണ് ആ സൗഹൃദത്തെ പോലും ഇതിൻ്റെ പേരിൽ ഇല്ലാതാക്കുകയാണ് അതുകൊണ്ട് ഈ ചരിത്രങ്ങളൊക്കെ ചികഞ്ഞെടുത്ത് നമ്മുടെ സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ കുരുവമ്പലത്തെ പ്രഗത്പരായ ആളുകൾ മുന്നോട്ട് വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇതിന് വളരെ താല്പര്യമെടുത്ത ഒരു ടീം അവിടെയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന സലീം കുരുവമ്പലം ഈ കാര്യത്തിൽ വലിയ താല്പര്യമെടുത്ത വ്യക്തിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ പ്രദേശത്ത് തന്നെ പല പരിപാടികളും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു ചരിത്ര ബോധമാണ് ഏതൊരു സമൂഹത്തിൻ്റെയും സ്വത്ത് രൂപപ്പെടുത്തുന്ന ചരിത്രം ഈ സമൂഹത്തിന് അവതരിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് ഇസ്ലാമിക ചരിത്രവും നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ പഴയ പഴയകാലത്ത് സ്വഹാബത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ലഖത് കാനഫി കസീം അൽ ബാബ് അവരുടെയൊക്കെ ചരിത്രങ്ങളിൽ ബുദ്ധിയുള്ളവർക്ക് പാഠമുണ്ടെന്ന് ഇവിടെ നമുക്ക് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ വാഗൺ ട്രാജഡി നൽകുന്ന സന്ദേശം ഒന്ന് ബ്രിട്ടീഷുകാരുടെ ക്രൂരത രണ്ട് അതിനെതിരെ ചെറുത്ത് നിന്നൊരു സമൂഹത്തിന്റെ ത്യാഗം മറ്റൊന്ന് അതിൽ ഹിന്ദു മുസ്ലിം സൗഹൃദം ഒരു ഒരു പണ്ഡിതനെ അറസ്റ്റ് ചെയ്തപ്പോൾ ജനങ്ങൾ കാണിച്ച പ്രത്യേകമായ സ്നേഹം അതിന്റെ പേരിൽ അറസ്റ്റ് വരിക്കാൻ തയ്യാറായത് ഇതൊക്കെ നമ്മൾ കൃത്യമായി ഈ സമൂഹത്തിൽ അവതരിപ്പിച്ചു കൊടുക്കുകയും ദേശസ്നേഹത്തിന്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണമായി ലോകത്തെവിടെയുമില്ലാത്ത ഏറ്റവും വലിയൊരു ത്യാഗോജ്വല പ്രവർത്തനമായി വാഗൺ ട്രാജഡിയെ നമുക്ക് കാണാൻ കഴിയും എങ്കിലും അർഹമാര് സ്മാരകം ഇന്നുവരെ ഇതിന് ഉണ്ടായിട്ടില്ല ആ രീതിയിൽ ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു വാഗൺ റാജഡി ഹാള് ഒരു കെട്ടിടം ഇതൊക്കെ അല്ലാതെ ഈ വിഷയത്തിൽ ഗവേഷണങ്ങൾക്കും മറ്റുമൊക്കെ മുന്നോട്ട് വരുന്നതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ സംവിധാനങ്ങൾ ആധുനിക സമൂഹത്തിൻ്റെ ഇതിനൊക്കെ ചിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഒന്നുമില്ല അതുകൊണ്ട് വരും തലമുറയ്ക്ക് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ കുരുവാമ്പുരം പ്രദേശത്തെ വാഗൺ റാജരിയുടെ ഒരു പ്രത്യേക സമിതി തയ്യാറായതിൽ അവരെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് കൂടി ചേർന്ന അഥവാ ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ ജാതി മത ഭേദമന്യെ ഒരുമിച്ച് നിന്നതിന്റെ ഫലമാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് തിരിച്ചറിയാൻ വാഗൺ രാജറിയിൽ മരണപ്പെട്ട അമുസ്ലിങ്ങളുടെ ചിത്രം നമുക്ക് വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക അസ്സാം വലൈക്കും വറഹമുല്ലാഹിക്കാർ